നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് പിത്തരസം. ഈ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന പിത്താശയത്തിൽ കല്ലുകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഗാൽ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയക്കല്ല് എന്ന് പറയുന്നത്. ഇന്ന് പിത്താശയക്കല്ല് ബാധിക്കുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, കൊളസ്ട്രോളിന്റെ അമിതമായ കൊളസ്ട്രോൾ തുടങ്ങി ഒട്ടേറെ കാരണങ്ങളാണ് ഇന്ന് ഗാൽ ബ്ലാഡർ സ്റ്റോണിന് പറയുന്നത്. ഇന്ന് ഡോക്ടർ ക്യുവിൽ നമ്മൾ സംസാരിക്കുന്നത് ഗാൽ ബ്ലാഡർ സ്റ്റോണിന്റെ കാരണങ്ങളെയും ഒപ്പം അതിനുള്ള ചികിത്സാ രീതികളെയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം എസ്.സി.ടി. ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ രഞ്ജിത് ഹരി ഒപ്പം ചേരുന്നു. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യുവിലേക്ക്. ഡോക്ടർ, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പിത്താശയക്കല്ല് വരുന്നത് എന്ന് പറയുന്നു, അത് സത്യമാണോ ഡോക്ടർ? എന്തുകൊണ്ട്? അത് സത്യമാണ്. സാധാരണഗതിയിൽ ഗാൾ ബ്ലാഡറിന്റെ ഇൻസിഡൻസ്, അതിന്റെ പ്രവലൻസും ഇൻസിഡൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ബാധിക്കുന്നത് മധ്യവയസ്കരായ സ്ത്രീകളിലാണ്. അപ്പോൾ ഒരു ന്യൂമോണിയം ഉണ്ട്, ഫാറ്റ് ഫെർട്ടൈൽ ഫീമെയിൽ ഓഫ് 40 എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൊഴുപ്പുള്ള, അമിതവണ്ണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇച്ചിരി ഒരു പ്ലംപി ആയിട്ടുള്ള 40 വയസ്സിനടുത്ത് ഉള്ള ഫീമെയിൽസിലാണിത് കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂമോണിയക്കിന് വരാൻ കാരണം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളിൽ വന്നുകൂടായികയില്ല, വളരെ പ്രായമുള്ളവരിലും വന്നുകൂടായികയില്ല, ആണുങ്ങളിൽ വന്നുകൂടായികയില്ല, മറ്റുള്ള എല്ലാ പ്രായങ്ങളിലും ഇത് വരാം. സാധാരണഗതിയിൽ കൂടുതലും ബാധിക്കുന്നത് മധ്യവയസ്കരായ സ്ത്രീകളെയാണ്. ഡോക്ടർ, ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വലിയൊരു റീസൺ ആണോ ഡോക്ടർ പിത്താശയക്കല്ല്? ഹോർമോണൽ ഇംബാലൻസ് മാത്രം ഈസ്ട്രജന്റെ അളവ് കൂടുന്നത് ചിലപ്പോൾ കല്ലിന് കാരണം. അങ്ങനെ വരാം. പക്ഷേ അത് മാത്രമല്ല, അതൊരു തിയറികളിൽ ഒന്നായിട്ടാണ് അത് പറയുന്നത്. പക്ഷേ മറ്റുള്ള അനേകം കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഡോക്ടർ, ഈ സാധാരണ ഈ മൂത്രത്തിലെ കല്ല്, വൃക്കയിലെ കല്ല് പോലെ തന്നെ ഒരു ഒരു സാധാരണ ഒരു കാണേണ്ട ഒരു പിത്താശയക്കല്ല് മാത്രമാണോ, അതോ അതിലപ്പുറം അത് ഗൗരവമേറിയ ഒരു രോഗം തന്നെയാണോ ഡോക്ടർ? മൂത്രത്തിലെ കല്ല് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് കിഡ്നിയെ സംബന്ധിച്ച്. നമുക്ക് രണ്ട് കിഡ്നികളുണ്ട്. അപ്പോൾ രണ്ട് കിഡ്നികളിലും ചെറിയ കല്ലുകൾ ഈ ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഡീഹൈഡ്രേഷൻ സ്റ്റാറ്റസ് അതൊക്കെ വെച്ചിട്ട് അത് പോകും, അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷേ പിത്താശയത്തിലെ കല്ലുകൾ എന്ന് പറയുന്നത് പിത്തസഞ്ചിക്കകത്താണ് കൂടുതലും കല്ലുകൾ ഉണ്ടാകുന്നത്. പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കരളിൽ നിന്ന് പിത്തം കുടലിലേക്ക്, നമ്മുടെ ഡിയോഡിനം എന്ന് പറയുന്ന ഒരു അവയവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്യൂബാണ് പിത്ത ബൈൽഡക്ട്. അപ്പോൾ ഈ ബൈൽഡക്റ്റിൽ നിന്ന് സൈഡിലോട്ടുള്ള ഡൈവർട്ടിക്കുലം പോലെ മുഴച്ച് നിൽക്കുന്ന ഒരു ട്യൂബാണ്, ഒരു ഒരു സഞ്ചി പോലത്തെ ഒരു സാധനമാണ് പിത്തസഞ്ചി. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉണ്ടാകുന്ന കല്ലുകളെയാണ് ഗോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കല്ലുകളും പിത്തസഞ്ചിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. ബയോഡക്റ്റിനകത്ത് ഉണ്ടാകുന്ന സ്റ്റോണിനെ പ്രൈമറി CBD സ്റ്റോൺസ് എന്ന് പറയും. കരളിനകത്തുണ്ടാകുന്ന കല്ലുകളെ നമ്മൾ ഹെപ്പാറ്റിക്കോലിത്തിയാസിസ്, കരളിനകത്തുണ്ടാകുന്ന കല്ലുകളെ അങ്ങനെ പറയും. അപ്പോൾ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകളാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്. അതാണ് ഈ കല്ലുകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇത് കാരണം അനേകം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് എങ്ങനെ എന്ത് ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, അത് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുക എന്നത് തന്നെയല്ലേ ഈ പിത്ത രസത്തിന്റെ ഒരു പ്രധാന ഒരു ധർമ്മം എന്ന് പറയുന്നത്? ആ, മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഒരു ഫംഗ്ഷനിൽ ഒന്ന് നമ്മുടെ ഡൈജഷനെ സഹായിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നതിലുള്ള ഒരു മുഖ്യമായിട്ടുള്ള റോൾ വഹിക്കുന്നത് പിത്താണ്. അപ്പോൾ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് വരികയും അവിടെ ബൈലുമായിട്ട് മിക്സ് ചെയ്താണ് ഈ ഫാറ്റ് ഡൈജഷനെ അത് സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ കുറച്ച് ധാതുക്കളെ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ പോലുള്ള ചില ധാതുക്കളെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് തിരിച്ച് വെളിയിലേക്ക് വിടുന്നതിനും ഒരു ബൈലിനൊരു റോളുണ്ട്. കൊളസ്ട്രോളും ഇതുവഴി കുറച്ച് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ജോണി. ഹലോ, ചോദിച്ചോളൂ. ആ, ഞാൻ ചോദിക്കാണ് സാറേ, എനിക്ക് ഇടയ്ക്കിടെ അടിവയറിന് ഈ നാഭി ഭാഗത്തുനിന്ന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, വല്ല ചില ദിവസങ്ങളിൽ വൈകുന്നേരം, ചില ദിവസം രാവിലെ, ഒരമണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ മാറും. ചിലപ്പോൾ അത് ഭക്ഷണത്തിലേക്കും കുറച്ചൊക്കെ ഇറങ്ങും, ഭക്ഷണം കുറേ നേരം വേദനിക്കും, പിന്നെ അതങ്ങ് പോകും. ഓക്കെ, അങ്ങനെ അത് ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ? ഇത് പിത്തസഞ്ചിയിലെ കല്ലുമായിട്ട് ബന്ധപ്പെട്ട് പൊക്കിളിന് താഴെ നാഭിയുടെ ഭാഗത്തായിട്ട് വേദന വരുന്നത് സാധാരണമല്ല, അസാധാരണമാണ്. രണ്ടാമത്, ഇത് കിഡ്നിയിലെ കല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദന ആകാം, അതുകൊണ്ട് തന്നെയാണ് വൃഷ്ണസഞ്ചിയിലേക്കും ഇതിനൊരു റേഡിയേഷൻ ഉണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒരു ഡോക്ടറെ കാണുകയും ഇത് വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് പരിശോധന നടത്തുകയും പിന്നെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതാണ്.
ഡോക്ടർ, നമുക്ക് എങ്ങനെയാണ് ഈ പിത്താശയ കല്ലുകളുടെ സിംപ്റ്റംസ് എങ്ങനെയാണ് ഡോക്ടർ, ആ വേദന എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? മുഖ്യമായ വേദന എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ്. പിത്തസഞ്ചി നിലനിൽക്കുന്നത് നമ്മുടെ വയറിന്റെ പൊക്കിളിന് മുകളിലായി വലതുഭാഗത്തായിട്ടാണ് പിത്തസഞ്ചി നിൽക്കുന്നത്. നമ്മുടെ വാരിയെല്ലുകളുടെ അടിയിലായിട്ടാണ് പിത്തസഞ്ചി നിലനിൽക്കുന്നത്. കരളിനുമായിട്ട് ഒട്ടി നിൽക്കുന്നു, പക്ഷേ ഒരു സൈഡ് പെരിറ്റോണൽ ക്യാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേദനയും ഏതാണ്ട് അതേ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ലൊക്കേഷൻ സെൻ്ററായിട്ട് വലതുവശത്തായിട്ട്. പക്ഷേ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് വയറിൻ്റെ എപ്പിഗാസ്ട്രിയം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് വേദന വരാം, കുറച്ച് താഴോട്ട് ഈ ഭാഗത്തായിട്ട് കുറച്ച് താഴോട്ട് വരാം. പക്ഷേ ഇപ്പോൾ വളരെ തീരെ നാഭിയുടെ ഭാഗത്തൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ പിത്തസഞ്ചിയുടെ കല്ലുകൾ കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ മുഖ്യമായിട്ട് വേദനയാണ്, വേദനയുടെ ഡ്യൂറേഷൻ അതിൻ്റെ ആ അളവിലും ഒക്കെ വ്യത്യാസം വരാം. അത് ഓരോ പിത്തസഞ്ചിയുടെ അസുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ വേദന കുറച്ച് നേരം കാണും. ഇപ്പോൾ ബിലിയറി കോളിക്സ് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ബൈല ഈ ഡക്ട് സ്റ്റോൺ ബൈൽ ഡക്ട് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഉള്ള ഒരു വേദനയാണെങ്കിൽ വളരെ നിമിഷകമായിട്ടായിരിക്കും, മിനിറ്റ്സുകൾ ലാസ്റ്റ് ചെയ്യും, വളരെ വളരെ ഇൻറ്റൻസ് പെയിൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് വരാം. പിന്നെ വേദന അല്ലാതെ പിന്നെ വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്, മഞ്ഞ നോവ്. ഇത് ഒന്നെങ്കിൽ ബൈൽ ഡക്ടിനകത്ത് വന്നിട്ട് ബൈൽ ഡക്ട് ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യും, ബൈലിൻ്റെ ഫ്ലോയിനെ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോൾ പിത്തത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടാം. അതിനെയാണ് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുന്നത്, ബിലിറുബിൻ കൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ ചെയ്യേണ്ടതായിട്ടും. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് ഞാൻ വിളിക്കുന്നത് ഖത്തറിൽ നിന്നാണ്, എൻ്റെ പേര് ബിജു. ഡോക്ടർ, ആക്ച്വലി എൻ്റെ മദറിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് മദറിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദറിന് ഒരുപാട് വയറ്റിൽ ഒരുപാട് പെയിനും കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മുടെ PVS ഹോസ്പിറ്റലിൽ പോയിരുന്നു, എറണാകുളത്ത്. ഓക്കെ, എറണാകുളത്ത് പോയിട്ട് അവിടെ ഫുൾ എല്ലാം ചെക്ക് ചെയ്ത് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാം ചെയ്തിട്ട് അവർ പറഞ്ഞത് ഐ മീൻ അൾസറിന്റെ ഇഷ്യൂസ് ഉണ്ട്, കുടലിൽ ഇങ്ങനെ കുരുക്കൾ പോലുണ്ട്. സോ അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ അമ്മ എടുക്കുന്നുണ്ട് ആക്ച്വലി അതിനു വേണ്ടി. ഓക്കെ, പക്ഷേ സ്റ്റിൽ അതിനൊരു പരിപൂർണമായിട്ടൊരു ശമനം കിട്ടുമൊന്നും ചെയ്തിട്ടില്ല. ഈ സി ഇപ്പം നമ്മളൊരു അൾസറിന് വേണ്ടിയിട്ടാണ് ചികിത്സിച്ച് തുടങ്ങിയതെങ്കിൽ നോർമലി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും അൾസറിൻ്റെ പെയിൻ അല്ലെങ്കിൽ ആ ഡിസ്കംഫർട്ട് കൊണ്ടാണ് എങ്കിൽ അതിലൊരു മാറ്റം വരേണ്ടതാണ്. പലപ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ ചികിത്സിച്ച ഡോക്ടറെ തന്നെ തിരിച്ച് കാണുകയും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു ഫോളോ അപ്പോട് കൂടി പുള്ളിക്ക് ഫർദർ ടെസ്റ്റ്, ചിലപ്പോൾ ആദ്യം എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്ത് അല്ലാതെയും ഒരുപാട് പരിശോധനകൾ വൈറൽ ചെയ്യാനുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന മരുന്നിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളപ്പോൾ ഡോക്ടറിന് ഒരു രീതിക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ അപ്രോച്ച് ചെയ്യുകയും പുള്ളിയോട് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ല എന്നുള്ളത് പറയുകയും ചെയ്യുമ്പോൾ മറ്റുള്ള പരിശോധനകൾ ചെയ്യാം. അപ്പോൾ വയറിൻ്റെ തന്നെ ഒരുപാട് പരിശോധനകൾ ബാക്കിയുണ്ട്. അപ്പോൾ അൾസറിന് വേണ്ടിയിട്ടുള്ള ചികിത്സ മാത്രമാണെങ്കിൽ അൾസറാണെങ്കിൽ ഹീൽ ചെയ്യും, പക്ഷേ റെസ്പോൺസ് കാണിക്കും. പക്ഷേ മറ്റുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കാണിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിയെ ഒന്നുകൂടെ അപ്രോച്ച് ചെയ്യുക കേട്ടോ. ശരി ഡോക്ടർ, ഇപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഈ അസിഡിറ്റി അൾസർ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതിനും ഈ ഗാൾ ബ്ലാഡർ സ്റ്റോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർക്ക് ഇത് വരാമെന്നുള്ള ഒരു സാധ്യതകളുണ്ടോ? ഡയറക്റ്റ് റിലേഷൻ ഇല്ല, പക്ഷേ സിംപ്റ്റംസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന സിംപ്റ്റംസ് ആണ്. ഓക്കെ, അൾസർ ഉള്ളവർ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആയിട്ടും ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളവർ അൾസർ ആയിട്ടും മിസ് ഇന്റർപ്രറ്റ് ചെയ്യാം. ഡോക്ടർ, ഇപ്പോൾ അൾസർ ആയാലും ഈ പിത്തത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണല്ലോ ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ വരുന്നത്, അതൊരു റീസൺ തന്നെയല്ലേ? അത് അങ്ങനെ ഡയറക്റ്റ് റിലേഷൻ അല്ല. അൾസറിന് ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് അൾസർ കോസ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയിൽ കല്ലുള്ള ഒരാൾക്ക് അൾസർ വരാം, തിരിച്ചും വരാം. അൾസർ ഉള്ള ആൾക്ക് പിത്തസഞ്ചിയിലെ കല്ലുകളും വരാം. പക്ഷേ രണ്ടും ഇതുകൊണ്ടാണ് ഇത് എന്ന് പറയാൻ ഡോക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഈ കല്ല് രൂപപ്പെടുന്നത്? ഈ പിത്താശയത്തിൽ കല്ല് രൂപപ്പെടുന്നത് സ്റ്റേസിസ് ആണ് അതിൽ ഒരു ഫാക്ടർ. സ്റ്റേസിസ് എന്ന് പറയുമ്പോൾ പിത്തം കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിസ്റ്റലൈസേഷൻ, ആ ക്രിസ്റ്റലിൻ്റെ പുറത്ത് മറ്റുള്ളത്. ഇപ്പം നമ്മൾ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ്, ഇപ്പം അമിത വണ്ണമുള്ളവർ വെയിറ്റ് കുറയ്ക്കാനെന്നോണം അവർ ഫുഡ് സമയത്തിന് കഴിക്കാതെ വരികയും ഗോൾ ബ്ലാഡറിൽ ബൈൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം ഒരു ചെറിയ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ മുത്തിൻ്റെ പുറത്ത് ഫർദർ സെക്രീഷൻസ് വന്നിട്ട് അത് ഒരു വലിയ കല്ലായി രൂപപ്പെടുന്ന പോലെ സംഭവിക്കാം. ഇതല്ലാതെ ധാതുക്കളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന് മൂന്ന് മെയിൻ ആയിട്ടുള്ളത് കൊളസ്ട്രോൾ ഒരു ഫാക്ടറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിഗ്മെൻറ്റ്, അതിൽ ഹീമോഗ്ലോബിൻ ഇത് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ പിഗ്മെൻറ്റിൻ്റെ അളവിലുള്ള വ്യത്യാസം, വെള്ളത്തിൻ്റെ ലെവലിലുള്ള വ്യത്യാസം, ഫ്ലോയുടെ ലെവലിലുള്ള വ്യത്യാസം, ഇത് നാലും ഇതിൽ അമിത ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോൺസ് ഫോം ചെയ്യാം. ഇപ്പോൾ കൊളസ്ട്രോൾ ഫോം എന്നാൽ കൊളസ്ട്രോൾ കൂടുതൽ വരുമ്പോൾ ഉണ്ടാകുന്ന കൊളസ്ട്രോൺസ് ആണ് കൊളസ്ട്രോൾസ്. പിഗ്മെൻറ്റിൻ്റെ അളവിൽ ഒരുപാട് വരുമ്പോഴുണ്ടാകുന്ന പിഗ്മെൻറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ ധാതുക്കളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വെള്ളത്തിൻ്റെ അളവിൽ ഉണ്ടാകുന്ന കുറവ്,
കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സാധാരണ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇതൊന്നും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് കല്ലുകൾ പലതരത്തിലുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ബേസിൽ തന്നെ, ഇതിന്റെ ബേസിൽ തന്നെയാണ് കല്ലുകളുടെ ഈ മിശ്രിതങ്ങളിലുള്ള അളവിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ കല്ലുകളും പലതരത്തിലുണ്ട്. കൊളസ്ട്രോൾ സ്റ്റോൺസ് എന്ന് പറയുന്ന സ്റ്റോൺസ് ആണെങ്കിൽ അതിന് ഒരു രൂപത്തിനും ആകൃതിയിലും ഒക്കെ വ്യത്യാസം കാണും. അതിന് കളറ് കൂടുതലും ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ, ബൈൽ ഒരു മഞ്ഞ കളർ വരാനായിട്ടാണ് സാധ്യത. പിഗ്മെന്റ് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ കൂടുതലും കറുപ്പ് നിറത്തിലോട്ടിരിക്കും. അതിൻ്റെ ഒരു കറുപ്പ് കളർ അല്ലെങ്കിൽ ആ ഒരു ഒരു ബ്രൗണിഷ് ബ്ലാക്കിഷ് കളറിനോട് മിക്സ്ഡ്. പിന്നെ മിക്സ്ഡ് സ്റ്റോൺസ് ഉണ്ട്, രണ്ടിൻ്റെയും കുറച്ച് ഭാഗങ്ങളുള്ള സ്റ്റോൺസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് അപ്പിയറൻസും അതുകൊണ്ട് വേരി ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഈ പിത്താശയം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണോ അതോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ അത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? പിത്തരസം പിത്താശയത്തിനകത്ത് ഉണ്ടാകുന്നില്ല. ബൈൽ ആക്ച്വലി ഉണ്ടാകുന്നത് ലിവറിലാണ്, കരളിലാണ് ബൈൽ ഉണ്ടാകുന്നത്. പക്ഷേ ബൈൽ ഡക്ട് വഴി പ്രൈമറി രണ്ട് ബൈൽ ഡക്റ്റുകളാണ് ഉള്ളത്, റൈറ്റ് ഹെപ്പാറ്റിക് ഡക്ട്, ലിവറിന്റെ വലതുഭാഗത്ത് നിന്ന് വരുന്ന റൈറ്റ് ഹെപ്പാറ്റിക് ഡക്ടും ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്ട്. ഇത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ കോമൺ ബൈൽ ഡക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ആ കോമൺ ബൈൽ ഡക്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സിസ്റ്റിക് ഡക്ട് എന്ന ഒരു ഡക്ട് വഴി പിത്താശയവുമായി ഇതിന് ബന്ധം വരുന്നത്. ഈ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ പിത്തം ഫ്ലോ ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ ഫ്ലോ കാണും, പക്ഷേ വളരെ ഒരു സ്ലോ ഫ്ലോ ആയിരിക്കും. ആ സമയത്ത് അപ്പോഴാണ് പിത്തരസം കെട്ടിക്കിടക്കുന്നത്. നമ്മൾ കഴിക്കാത്ത കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലാതെ വരുന്ന ഒരവസരത്തിൽ പിത്തം കെട്ടിക്കിടക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഗോൾ ബ്ലാഡറിനകത്ത് ബൈൽ. പക്ഷേ ഇതിനകത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 50 മില്ലിയേ ഉള്ളൂ, ബാക്കി ഉണ്ടാകുന്ന പിത്തം സെക്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ പക്ഷേ 50 മില്ലി കളക്ട് ചെയ്യുന്ന ബൈല് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അതിനകത്ത് അതിനകത്ത് ഈ ഇതിന്റെ വെള്ളത്തിന്റെ അളവിലുള്ള വ്യത്യാസങ്ങളും ബൈകാർബണേറ്റ് എന്ന ഒരു ധാതുവിന്റെ അളവിലുള്ള വ്യത്യാസങ്ങളും കാരണം ബൈല് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു പിത്തസഞ്ചിക്ക് അകത്ത്. അതുകൊണ്ടാണ് പിത്തസഞ്ചിക്കകത്ത് നിന്ന് വരുന്ന പിത്തത്തിന് കളറ് മഞ്ഞ കളറല്ല, കുറച്ചൊരു ഗ്രീനിഷ് കളർ വരും ബൈൽ, ഗോൾ ബ്ലാഡർ ബൈൽ. അതേസമയം പിത്ത ട്യൂബിനകത്തുള്ള ബൈല് ഗോൾഡൻ യെല്ലോ കളറാണ് സാധാരണ വരാറ്. ശരി ഡോക്ടർ, നമുക്ക് മറ്റൊരു സംശയങ്ങളിലേക്ക് എത്താം. ഡോക്ടർ ക്യൂവിലേക്ക് വേണ്ടി ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഒരു 20 വർഷത്തെ അധികമായിട്ട് എനിക്ക് അൾസർ വളരെ സീരിയസ് ആണ്. എനിക്ക് പിത്താശയമായിട്ട് എന്തെങ്കിലും അതിന്റെ ബന്ധമുണ്ടോന്നുള്ള അറിയാൻ വേണ്ടി ഡോക്ടറോട് ചോദിച്ചത്. എനിക്ക് ഞാൻ 3-4 പ്രാവശ്യം എൻഡോസ്കോപ്പ് ചെയ്തു. പിന്നെ അൾസറിന്റെ കണ്ടിന്യൂ ആയിട്ട് ഗുളികകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും അതിനൊരു മാറ്റം വന്നിട്ടില്ല. അൾസർ ഹീൽ ചെയ്യുന്നില്ല എന്നാണോ പറയുന്നത്? അല്ല, അൾസർ ഈ ഭക്ഷണം കഴിച്ച ഉടനെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഉടനെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹനക്കുറവായി ദഹനത്തിന് താമസം വന്നിട്ട് അങ്ങനെ എമ്പക്കം വരിക, ഭയങ്കര അസ്വസ്ഥത. നമ്മളെപ്പോഴെങ്കിലും വയറിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ? ആ, ചെയ്തിട്ടുണ്ട്. അതിൽ പിത്തസഞ്ചിയിൽ കല്ലുകളുടെ എന്തെങ്കിലും പിത്തസഞ്ചി ആയിട്ട് അതൊന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഞാൻ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ് തിരുവല്ലയിൽ അതുപോലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ദേവമാതാ കൂത്താരോടായിരുന്നു. അപ്പം പിന്നെ ഇവിടെ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഇവിടെ എല്ലാം എൻഡോസ്കോപ്പി എല്ലാ ട്രീറ്റ്മെന്റും ഇത് കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ അൾട്രാസൗണ്ടിൽ എന്തായാലും കാണാൻ സാധിക്കും. അൾട്രാസൗണ്ടിൽ ചിലപ്പോൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഗോൾ ബ്ലാഡർ നോർമൽ അല്ലെങ്കിൽ എക്കോ ഫ്രീ ല്യൂമൻ എന്നൊക്കെ എഴുതിയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൽ കല്ലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കും. പക്ഷേ ഇപ്പോൾ അൾസറിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിലും അത് സ്ഥിരമായിട്ട് ചികിത്സിക്കുക എന്നതേ നമുക്ക് മാർഗമുള്ളൂ. എന്താണ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, നല്ലൊരു ഗ്യാസ്ട്രോന്ററോളജിസ്റ്റിനെ കാണിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിയെ തന്നെ മീറ്റ് ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കഴിച്ചിട്ട് ഫോളോ അപ്പിന് വരേണ്ട സമയത്ത് ഫോളോ അപ്പ് ചെയ്യുക. സാധാരണഗതിയിൽ അൾസർ ഫോം ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചികിത്സ കൊണ്ട് അൾസർ ഹീൽ ചെയ്യണം, ഉണങ്ങണം. അപ്പോൾ ഉണങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് വരെ സിംറ്റംസ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അൾസർ ഉണങ്ങിക്കഴിഞ്ഞിട്ടും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ടും ചില കേസുകളിൽ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ചികിത്സ തുടർച്ചയായിട്ട് ചെയ്യുകയും അതിന് വേണ്ട പ്രതിവിധി ചെയ്യേണ്ടതുമാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞ വേറൊരു എൻറ്റിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ആസിഡ് അടിച്ചു കയറുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായ സർജറി ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഒരു വിദഗ്ധമായ ഒപ്പീനിയൻ എടുത്തിട്ട് അതിൻ്റെ ചികിത്സ തുടർന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ശരി ഡോക്ടർ, പിത്താശയകലിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ് ഡോക്ടർ? അത് വന്നു കഴിഞ്ഞാൽ ഉള്ള സങ്കീർണതകൾ? സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേഷൻസ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് സാധാരണഗതിയിൽ പിത്തസഞ്ചിയിൽ നിന്ന് ഒരു കല്ല് പിത്ത ട്യൂബിലേക്ക് വീഴുകയും അത് പാസ് ചെയ്ത് പോവുകയും പിത്തസഞ്ചിയിൽ നിന്ന് അത് ഉരഞ്ഞുരഞ്ഞ് നമ്മുടെ കുടലിലേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു സിവിയർ പെയിൻ, അമിതമായി ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ് ബിലിറി കോളിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് വരാവുന്ന ഒരു പോസിബിലിറ്റി. രണ്ടാമത്, ഈ പോകുന്നതിന് മുമ്പേ തന്നെ ഇത് സിസ്റ്റിക് ഡക്ട് എന്ന ഈ പിത്തസഞ്ചിയും പിത്ത ട്യൂബിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, ആ ട്യൂബിനകത്ത് നിന്ന് ബ്ലോക്കാവാം. ഓക്കെ, അപ്പോൾ സിസ്റ്റിക് ഡക്ട് ബ്ലോക്കാവുമ്പോൾ
പിത്തസഞ്ചിക്കകത്തുള്ള പ്രഷർ കൂടും, ബൈൽ ഡ്രെയിൻ ചെയ്യത്തില്ല. അപ്പോൾ പിത്തസഞ്ചിക്ക് ഉണ്ടാകുന്ന ഭയങ്കരമായ വീക്കവും ഉണ്ടാകുന്ന അതുകൂടെ ഉണ്ടാകുന്ന ഒരു വേദനയുമാണ് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അക്യൂട്ട് കാൽക്കുലസ് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. അതിൻ്റെ വേദന മറ്റേ നേരത്തെ പറഞ്ഞ വേദന അപേക്ഷിച്ച് കുറച്ചുകൂടെ നേരം ലാസ്റ്റ് ചെയ്യും, ഒരു ദിവസം വരെയൊക്കെ പോകാം. നല്ല സിവിയർ പെയിൻ ആയിരിക്കും, കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും. പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്താലേ മിക്കവാറും സമയത്ത് അത് റിസോൾവ് ചെയ്ത് പോകാറുള്ളൂ. ഇതുകൂടാതെ പിത്ത ട്യൂബിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കല്ലുകൾ ചിലപ്പോൾ കയറി ബ്ലോക്കാവും. നേരത്തെ പറഞ്ഞ പോലെ പാസ് ചെയ്ത് പോകണമെന്നില്ല, പിത്ത ട്യൂബിനകത്ത് വലിയ കല്ല് വന്നിട്ട് അത് തടസ്സമാവുകയും ആ സാഹചര്യത്തിൽ വേദനയുടെ അളവിൽ വ്യത്യാസം വരികയും കൂടുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷൻ വരികയും ചെയ്യും. ചിലർക്കത് മഞ്ഞ നോവായിട്ട് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞയായി മാറുന്ന മൂത്രം മഞ്ഞയായിട്ട് വരുന്നതും കണ്ടുപിടിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് പിത്ത ട്യൂബിനകത്ത് കല്ലിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇത് നാലും കൂടാതെ മൂന്നും കൂടാതെ നാലാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ഡക്റ്റും ഈ ട്യൂബിനെ വന്ന് ജോയിൻ ചെയ്യുന്ന പിത്ത ബൈൽ ഡക്റ്റിനെ ജോയിൻ ചെയ്യുന്ന, അപ്പോൾ പാൻക്രിയാസിൻ്റെ ഡക്റ്റിനെയും ഇതിന് കല്ലിനെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന ഒരു അസുഖവും ഉണ്ടാകാം. താൽക്കാലികമായി പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാം. ചില കേസിൽ പാൻക്രിയാറ്റൈറ്റിസ് മൈൽഡ് വളരെ ചെറിയതായിട്ട് അങ്ങ് പോകും. ചില കേസിൽ വളരെ സിവിയർ പാൻക്രിയാറ്റൈറ്റിസ് വരും. പാൻക്രിയാസിൻ്റെ വീക്കം വളരെ സിവിയർ ആവുകയും അതിന് കാരണം പിത്തസഞ്ചിയിലെ കല്ല് പാസ് ചെയ്ത് പോകുമ്പോൾ പാൻക്രിയാറ്റിക് ഡക്ടറിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയുമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കല്ലുണ്ടായി കഴിഞ്ഞാൽ അത് കല്ല് റിമൂവ് ചെയ്യുകയാണോ ചെയ്യുക, അതോ മൊത്തം പാൻക്രിയാസ് പിത്താശയത്തെ മുഴുവൻ റിമൂവ് ചെയ്യണം, എന്താണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? പിത്തസഞ്ചിയിലെ കല്ലുകൾ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ കേസിനും ആവശ്യമില്ല. ഇല്ല, അതിന് നമ്മൾ റിമൂവൽ പറയുന്നത് എപ്പോഴാണോ സിംപ്റ്റംസ് ഉണ്ടാകുന്നത് അപ്പോഴാണ് സാധാരണഗതിയിൽ റിമൂവൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ടുപിടിക്കുന്ന കല്ലുള്ള എല്ലാവർക്കും സിംപ്റ്റംസ് ഉണ്ടാകണമെന്നില്ല. ഒരുപാട് പേർക്ക് ഇപ്പം നമ്മളിപ്പം വേറൊരു കാരണത്താൽ ക്ലിയർ സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലുകൾ കാണും. അങ്ങനെയുള്ളവരോട് പറയുന്നത് എസിംപ്റ്റമാറ്റിക് സ്റ്റോൺസ് എന്നാണ്, എന്ന് പറഞ്ഞാൽ സിംപ്റ്റം ഇല്ലാത്ത കല്ലുകൾ. ഈ കല്ലുകൾ റിമൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രം റിമൂവ്, ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ റിമൂവ് ചെയ്യണം. പിന്നെ ആ സാഹചര്യത്തിൽ റിമൂവ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്തായാലും പിത്തസഞ്ചി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, കല്ലുകൾ റിമൂവ് ചെയ്യുക എന്നല്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ ഡോക്ടർമാർ പറയും കല്ലിനല്ല അസുഖം, പിത്തസഞ്ചിക്കാണ് അസുഖം. പിത്തസഞ്ചിക്ക് അസുഖം വരുമ്പോഴാണ് അകത്ത് കല്ലുണ്ടാകുന്നത്. അപ്പൊ കല്ല് മാത്രം എടുത്ത് കളയുന്ന ഒരു ചികിത്സ പിന്നെയും വരാൻ സാധ്യത. 18-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇതിനെ ചികിത്സ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നു, ഗോൾ ബ്ലാഡർ തുറക്കുകയും കല്ലെടുത്ത് മാറ്റുകയും ചെയ്യുന്ന അവസ്ഥ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ മനസ്സിലാക്കി ഗോൾ ബ്ലാഡറിനാണ് കുഴപ്പം, ഈ കല്ലെടുത്ത് മാറ്റിയാൽ പിന്നെയും കല്ലുണ്ടാവും. മാത്രമല്ല ഈ കല്ല് മാത്രം എടുത്ത് പോകുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ ലീക്ക് ചെയ്യും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ഏതാണ്ട് ഒരു 18-ാം നൂറ്റാണ്ടിന്റെ എൻഡോടുകൂടി അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ മൊത്തമായിട്ടും തന്നെ പിത്തസഞ്ചി മൊത്തമായിട്ട് എടുത്ത് മാറ്റുന്നതാണ് ചെയ്യുന്നത്. ശരി ഡോക്ടർ, ഇപ്പോൾ പിത്താശയത്തിലെ കല്ലുണ്ടായത് വലിയ ഉപദ്രവമൊന്നുമില്ല, വേദനയൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, അത് അതുപോലെ അവിടെ നിൽക്കുക, അതോ പിന്നീട് ഇൻ ഫ്യൂച്ചർ അത് നമുക്ക് വേദനയിലേക്ക് പോയി അത്തരത്തിലൊരു ഉപദ്രവകാരിയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്? ഉപദ്രവകാരിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ആസ് എ പോളിസി എല്ലാ കല്ലുകളെയും ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയാനും വയ്യ. അപ്പോൾ ഇപ്പോൾ കല്ല് കണ്ടുപിടിച്ചിട്ട് അസിംപ്റ്റമാറ്റിക് സ്റ്റോൺസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംപ്റ്റവും ഇല്ലാത്ത കല്ല്, ഒരു രോഗവും ഉണ്ടാക്കാത്ത ഒരു കല്ല് സ്കാൻ ചെയ്ത് യൂട്രസിന് അസുഖത്തിന് സ്കാൻ ചെയ്യാൻ പോയി, അപ്പോൾ നമ്മൾ പിത്തസഞ്ചിയിലെ കല്ല് കണ്ടുപിടിച്ചു, ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. അങ്ങനെയുള്ള നമ്മൾ സാധാരണഗതിയിൽ ഒരു സിംപ്റ്റവും ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല, ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഒരു 10% എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 10% മാത്രം സിംപ്റ്റം വരാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോജിക്കലായിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഇതിനൊരു ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഏതെങ്കിലും തരത്തിലൊരു വേദന ഉണ്ടാക്കി തുടങ്ങിയാൽ അത് പിത്താശയം റിമൂവ് ചെയ്യുക എന്നത് തന്നെയാണ് ഓപ്ഷൻ. അങ്ങനെയാണ്, അല്ലാതെ മറ്റു മരുന്നുകൾ കഴിച്ചോ മറ്റ് വ്യായാമ മുറകൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടും ഈ കല്ലുകൾ മാറ്റി. സാധാരണഗതിയിൽ ഒരു കല്ല് പിത്തസഞ്ചിക്കകത്ത് വന്നാൽ അത് പോകുന്നത് സ്വാഭാവികമല്ല, അങ്ങനെ പോകാറില്ല സാധാരണ. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് വളരെ ചെറിയ കല്ലാണ് അങ്ങ് പാസ് ചെയ്ത് പോയി പിന്നെ കല്ല് ഉണ്ടാകുന്നില്ല എന്നും കാണാറുണ്ട്. പക്ഷെ അത് സാധാരണമായിട്ട് നടക്കുന്ന കാര്യമല്ല. ഒരിക്കൽ കല്ല് വന്നു കഴിഞ്ഞാൽ കല്ല് സാധാരണഗതിയിൽ കാണാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പല ഓൾട്ടർനേറ്റ് സിസ്റ്റംസിലെ ആൾക്കാരും ഈ കല്ല് മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുകയല്ല, പക്ഷെ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൊടുത്ത കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ശരിയല്ല. പക്ഷെ ഇപ്പോൾ ഒരു കല്ല് മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം മരുന്നുകൾ കൊടുക്കുന്ന വ്യവസ്ഥ കാണാറുണ്ട്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടായ കല്ല് ഉരുകി പോകാറില്ല. പിന്നെ സൈസിൽ ചിലപ്പോൾ വേരിയേഷൻ വരാം, ചിലപ്പോൾ കല്ലുകളുടെ അളവിൽ ചിലപ്പോൾ ഒരു 1 മില്ലിമീറ്റർ കൂടുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിക്കുകയോ ചെയ്യാം, അത്രേ ഉള്ളൂ. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എന്റെ പേര് വിക്രമൻ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. അതെ, എന്റെ ഞാനിപ്പോ 2 പ്രാവശ്യം ഹെർണിയക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണേ. ഓക്കെ. ഇപ്പോ ഇടത്തെ ഭാഗത്ത് സൈഡിലായിട്ട് നല്ലൊരു വേദന എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരാഴ്ച ഞാനിപ്പോ വീട്ടിൽ ഇങ്ങനെ എന്താ പറയാ, ബാത്റൂമിലേക്ക് പോകാനൊന്നും പറ്റുന്നില്ല.
പിന്നെ ഭയങ്കരമായിട്ട് വേദന, കീഴ്ശ്വാസം പോണില്ല. ഹെർണിയായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനയാണ്, പിത്തസജീല കല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഹെർണിയ കഴിഞ്ഞിട്ട് വേദന വരാം. ഇത് നമ്മൾ എന്താണെന്ന് നോക്കണം. നോക്കി ആദ്യം ദേഹ പരിശോധന ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സ്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ചെയ്ത ഡോക്ടറെ തന്നെ ആദ്യം സമീപിക്കുക. പുള്ളിക്ക് മിക്കവാറും സമയത്ത് നമുക്ക് ഒരു പ്രതിവിധി ചെയ്യാൻ സാധിക്കും. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, പിത്താശയ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല ഒരാൾക്ക്? സാധാരണഗതിയിൽ സേഫായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ ആദ്യം വരാവുന്ന ബുദ്ധിമുട്ട് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് സേഫായിട്ട് ചെയ്യണം, നല്ല സ്ഥലത്തിൽ. ശരീരത്തിൽ പിത്താശ ഇല്ലെന്ന് വെച്ച് നമുക്ക് ശരീരത്തിനൊന്നും വരില്ല. അങ്ങനെ ഒന്നും വരേണ്ട കാര്യമില്ല, അങ്ങനെ ഒന്നും വരേണ്ട കാര്യമില്ല. ഒരുപാട് തിയറികളുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. ചിലർക്ക് ചെറിയ സിംപ്റ്റംസ് അത് കഴിഞ്ഞ് പെർസിസ്റ്റ് ചെയ്യും. പോസ്റ്റ് കോളിസ്റ്റെക്ടമിക് സിൻഡ്രോംസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരാവുന്ന ചെറിയ ചില ഡൈജഷനൊക്കെ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ്. പക്ഷേ അതൊരു ഉണ്ടായ രോഗവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ശരി ഡോക്ടർ. ഇതെങ്ങനെയാണ്, കീ ഹോൾ സർജറി ആയിട്ട് തന്നെയാണോ ഡോക്ടർ റിമൂവ് ചെയ്യുന്നത്? ഇപ്പം പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 90s അതിന് മുമ്പേ ഒക്കെ ഇത് ഓപ്പൺ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. വയറിൻ്റെ വലതുഭാഗത്ത് പിത്തസഞ്ചി എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ സൈസേ ഉള്ളുവെങ്കിലും അതെടുക്കാനുണ്ടാക്കുന്ന ഇൻസിഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഏതാണ്ട് ഒരു 10-15 സെന്റിമീറ്ററോളം നീണ്ട ഒരു മുറിവിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി ഇത് മിക്കവാറും സ്ഥലങ്ങളിൽ, നല്ല ആശുപത്രികളിലെല്ലാം ഇത് കീ ഹോളായിട്ടാണ് ചെയ്യുന്നത്. വളരെ അനായാസം ചെയ്യാൻ പറ്റുന്ന സർജറിയാണ് അത്. വളരെ ഗോൾ ബ്ലാഡർ വെച്ച് പഴുപ്പ് കയറി കോംപ്ലിക്കേറ്റഡ് ആകാത്ത ഒരു ഗോൾ ബ്ലാഡർ ആണെങ്കിൽ വളരെ സിമ്പിൾ സർജറിയാണ്. ഇന്ന് ചെയ്താൽ നാളെയോ മറ്റന്നാളോ വീട്ടിൽ പോകാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ. ഡോക്ടർ, കൊളസ്ട്രോൾ ഒരു കാരണമാണെന്ന് പറഞ്ഞു, അമിതവണ്ണത്തിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, ഇതല്ലാതെ ആർക്കൊക്കെ പിത്താശയത്തിൽ കല്ല് വരാനുള്ള സാധ്യതകൾ ഉണ്ടാകും? പിത്താശയത്തിൽ കല്ല് വരാൻ സാധ്യതയുള്ള, നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൊണ്ട് മധ്യവയസ്കരായ സ്ത്രീകളിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ്, നമ്മൾ ഒരുപാട് നേരം ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം, നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം വരാൻ ഉള്ള ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ പിഗ്മെൻ്ററി സ്റ്റോൺസ് വരാൻ സാധ്യതയുള്ള ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. ഹിമോലിറ്റിക് അനീമിയസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിലെ ഹിമോലൈസിസ് ഉണ്ടാകുന്ന, ബ്ലഡ് ഹിമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ചില അനീമിയസ് ഉണ്ട്. സിറോസൈറ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ ഇത് പിഗ്മെൻ്റിൻ്റെ ലെവല് കൂടുകയും അങ്ങനെയുള്ളവരിൽ ഗോൾ സ്റ്റോൺ പിഗ്മെൻറ്റഡ് സ്റ്റോൺസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതൊക്കെയാണ് സാധാരണമായി കണ്ടുവരുന്ന. പാരമ്പര്യത്തിന് വലിയ ഘടകമുണ്ടോ ഡോക്ടർ? ചെറിയ രീതിയിൽ അമ്മയ്ക്ക് സ്റ്റോൺ ഉണ്ടായവരിൽ മക്കൾക്കും വരാം, അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഒരു ഹെറിഡിറ്ററി, ഡെഫിനറ്റ് ഹെറിഡിറ്ററി റോൾ ഉണ്ടെന്ന് പറയാൻ വയ്യ. ശരി ഡോക്ടർ, അതിലപ്പുറം ഈ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യായാമക്കുറവ്, അത്തരത്തിലുള്ള ഈ നമ്മുടെ ഈ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഡോക്ടർ? നമ്മുടെ ഈ ഡയറ്റിനും ഒക്കെ ഇതിന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പ്രാധാന്യമുണ്ട് എന്നൊരു തിയറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ തന്നെ പോപ്പുലേഷൻ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഗോൾ സ്റ്റോൺസിൻ്റെ അളവ് പണ്ട് വളരെ കൂടുതലും സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡയറ്ററി മാറ്റങ്ങൾ വന്നതോടുകൂടി സൗത്ത് ഇന്ത്യയിലും ഈ ഗോൾ സ്റ്റോൺസ് വളരെ കോമൺ ആണ്. വളരെ ഏതാണ്ട് നോർത്ത് ഇന്ത്യയിലടുത്ത് എത്രയുണ്ടോ അത്രയൊക്കെ അത് ഏതാണ്ട് അതേ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഏരിയയാണ്. പക്ഷേ എന്നാലും ഡെഫിനറ്റ്ലി ഡയറ്റ്സിലുണ്ടായ ചേഞ്ചാണ്. നമ്മൾ ഈ കൂടുതൽ കൊഴുപ്പ് ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക, ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് അമിതമായി കഴിക്കുക, പിന്നെ ടൈമിന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇത് തന്നെ ഗോൾ ബ്ലാഡറിൻ്റെ ആ ഒരു കൺട്രാക്റ്റിലിറ്റി വരുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഗോൾ ബ്ലാഡർ കൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാതിരിക്കുമ്പോൾ ഗോൾ ബ്ലാഡർ ഇങ്ങനെ എറ്റോണിക്കായിട്ടിരിക്കുകയും അപ്പോൾ കെട്ടിക്കിടന്ന ബൈലിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും. അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, അമിതവണ്ണം ഉണ്ടാക്കാതിരിക്കുക, ഉണ്ടായ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, വെള്ളം നല്ലപോലെ കുടിക്കുക, പിന്നെ സിംപ്റ്റംസ് ഉണ്ടായാൽ ട്രീറ്റ് ചെയ്യുക. ഡോക്ടർ, ഒരു മധ്യവയസ്സിലല്ലാതെ ചെറിയ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ വരെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, അത് അതിനെ എന്തായിരിക്കാൻ ഡോക്ടർ കാരണം നമുക്ക് പറയാൻ കഴിയും? അത് അത് തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസം. ഡയറ്റിലുണ്ടായ ചേഞ്ചുകൾ തന്നെയാണ് ഇതിനൊരു പോസിബിലിറ്റി. നമ്മൾ വളരെ കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇനിയും അതിന്റെ ഒരു റിസൾട്ട്സ് വെളിയിൽ വരേണ്ടതായി. ഡോക്ടർ, ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഈ ഡയറ്റിൽ നമ്മൾ വലിയ, ഈ സർജറി കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡോക്ടർ? ഡയറ്റിൽ വലിയ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. സാധാരണ ഗോൾ ബ്ലാഡർ അസുഖം ഉള്ളവരോട് നമ്മൾ ഒരു കാര്യം പറയും, കൊഴുപ്പ് ഭക്ഷണം കുറച്ച് അവോയ്ഡ് ചെയ്യുക നല്ലതായിരിക്കും എന്ന് പറയും. പക്ഷേ സാധാരണ ഗോൾ ബ്ലാഡർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് പറയാറില്ല. അവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങ് പോകും. ആദ്യം ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഗോൾ ബ്ലാഡർ ഇല്ലാഞ്ഞിട്ട് ഒരു
കൊഴുപ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകാം. പക്ഷേ അത് അപ്പോഴെന്താണ് ഡോക്ടർ, ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ പോലെയുള്ള ഫീലിംഗ് ആണോ? അതുപോലെ ഒരു ഗേഷ്യസ് ബ്ലോട്ടിങ്, ചെറുതായിട്ട് വയറ് വിങ്ങി വരുന്ന പോലെ, ഒരു ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഇനിഷ്യലി തോന്നാം. അത് പക്ഷേ ഒന്ന് രണ്ടാഴ്ച കൂടുതൽ നിലനിൽക്കാറില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായാലും അതിനുള്ള മരുന്നുകൾ മാത്രം കഴിച്ചാൽ മതി, പിന്നീടുള്ള ഫോളോഅപ്പ്സും കാര്യങ്ങളൊന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒന്നും ആവശ്യമില്ല. പണ്ടത്തെ ഒരു തിയറി ഉണ്ട്, ഗാൾ ബ്ലാഡർ സ്റ്റോൺസ് കഴിഞ്ഞ ആൾക്കാരെ ലോങ് ടേം ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ചെറിയൊരു കൊളോൺ ക്യാൻസറിന്റെ റിസ്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഇൻ പ്രാക്ടിക്കൽ ടേംസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല, അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെ അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട ആവശ്യം. സ്ത്രീകൾക്ക് ഒരു സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു, സ്ത്രീകൾ ഏത് രീതിയിൽ ശ്രദ്ധിക്കണം? സ്ത്രീകൾ ഇത് ശ്രദ്ധിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ലോങ് ഫാസ്റ്റിംഗ് പീരീഡ്സ് അവോയ്ഡ് ചെയ്യുക, വീട്ടിലെ കുടുംബക്കാരൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം കഴിക്കാം എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് കഴിക്കുക. പ്രവണത നമ്മുടെ എല്ലാ കേരളത്തിലെ ഭവനങ്ങളിലൊക്കെ മാറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാറ്റുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഫാറ്റി ഫുഡ്സും കൊളസ്ട്രോൾ കണ്ടെയ്നിങ് ഡയറ്റും ഒക്കെ മാറ്റിയിട്ട് ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക, റെഗുലർ എക്സസൈസ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് പിത്താശയകലിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ന് കണ്ടുവരുന്ന ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയാലും ഇതിന്റെ ഒരു പ്രധാന റീസൺ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. നല്ലൊരു ഹെൽത്തി ഫുഡ്, നല്ലൊരു ജീവിത രീതി തുടർന്നു വന്നാൽ ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.